ஹாய் ஆல், இன்னத்தை கிளாஸில் சிஹெச்எஸ்எல் அண்ட் சிஜிஎல் எக்ஸாமினேஷன்ஸினக்கே ചോദിച്ചു കാണാറുള്ള എക്കണോമിക്സിൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മൂന്ന് കാര്യങ്ങൾ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, എക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആൻഡ് എക്വിലിബ്രിയം പ്രൈസ്, റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കേ, ഇഫ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഡിക്രീസസ് ഫ്രം 200 to 220 വെൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് ഫ്രം 200 units to 210 units, ഫൈൻഡ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു ഒരു വസ്തുവിൻ്റെ വില 240 രൂപയിൽ നിന്നും 220 രൂപയായിട്ട് കുറഞ്ഞു. എപ്പോഴാണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ആ വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് 200 നിന്നും 210 യൂണിറ്റായിട്ട് ഇൻക്രീസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണെന്നാണ് എന്താണെന്നാണ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താനായിട്ടുള്ള ഫോർമുല നെഗറ്റീവ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ആ ഒരു നിശ്ചിത വിലയിൽ എത്ര അത് വാങ്ങിക്കാനായിട്ട് ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്നു, കൺസ്യൂമേഴ്സ് ആഗ്രഹിക്കുന്നു, അതാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായ മാറ്റത്തിൻ്റെ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, വിലയിൽ വന്നിട്ടുള്ള മാറ്റവും, ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ബൈ പി. ഇതിൽ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റിയിൽ വന്ന വ്യത്യാസമാണ് ഡെൽറ്റ ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ ക്വാണ്ടിറ്റിയും, എന്നാൽ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വരുന്ന മാറ്റവും വന്ന മാറ്റവും, പി എന്നുള്ളത് ഇനീഷ്യൽ പ്രൈസും ആണ്. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻ ടു പി ബൈ ക്യൂ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻ ടു പി ബൈ ക്യൂ എന്നുള്ള ഈ ഒരു ഫോർമുല മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് വെച്ച് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താം. ഇപ്പോൾ ചോദ്യം ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണെങ്കിലും ഇത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ സെയിം ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അതും കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അത് മറക്കണ്ട. നെഗറ്റീവ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻ ടു പി ബൈ ക്യൂ ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്താണ് ഇവിടെ? ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. അപ്പോൾ ആദ്യം ഇനീഷ്യൽ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 200 യൂണിറ്റ്സ് ആണ്. ഇപ്പോൾ അത് 210 യൂണിറ്റ്സ് ആയിട്ട് ഉയർന്നു, അതായത് 10 യൂണിറ്റ് ആണ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്. ഇനി ക്യൂ എന്ന് പറയുന്നത് എന്താ? ക്വാണ്ടിറ്റി ഡിമാൻഡ്. ആദ്യം, രണ്ടാമത്തെ അല്ല, ആദ്യം എത്ര യൂണിറ്റ് ആണ്, എത്ര ക്വാണ്ടിറ്റി ആയിരുന്നു അവർ ഡിമാൻഡ് ചെയ്തിരുന്നത്? 200, അതാണ് ക്യൂ വരുന്നത്. ഇനിയെന്താ? ഡെൽറ്റ പി, അതായത് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ വന്ന മാറ്റം എന്താ? 240 രൂപീസിൽ നിന്നും 220 രൂപീസ് ആയിട്ടാണ് മാറിയത്. അതായത് 240 - 220 = 20. 20 രൂപയാണ് പ്രൈസിൽ വന്ന മാറ്റം. അപ്പോൾ പ്രൈസ് എന്തായിരിക്കും? ആദ്യത്തെ പ്രൈസ് വാസ് 240 രൂപീസ് ആണ് പ്രൈസ് വരുന്നത്. അപ്പം ഈ ഫിഗേഴ്സ് കൂടി ഈ ഒരു ഫോമിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻ ടു പി, ദാറ്റ് ഇസ് 240 / 200. പോകാം, 12 times ആണ്. അപ്പോൾ 12/20 എന്ന് വരും. 12/20 എന്ന് പറയുന്നത് 0.6 ആണ്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, സോ നെഗറ്റീവ് 0.6 ആണ് ആൻസർ. ഓപ്ഷൻ സി, നെഗറ്റീവ് 0.6 ആണ് ആൻസർ. ഇങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തുന്നത്. അപ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻ ടു പി ബൈ ക്യൂ എന്നുള്ള ഈ ഒരു ഫോർമുല മാത്രം ഓർത്തിരുന്നാൽ മതി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് കണ്ടെത്താനായിട്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. രണ്ടാമത്തെ ചോദ്യം എക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടെത്താനാണ്. എക്വിലിബ്രിയം ക്വാണ്ടിറ്റി, അതായത് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൈസിന് ഉപഭോക്താക്കൾ ഒരു ഗുഡിനെ വാങ്ങിക്കാൻ അവർ താല്പര്യപ്പെടുന്ന എമൗണ്ട് ആണ്
ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറഞ്ഞാൽ അതേ ഒരു വിലയ്ക്ക്, ഒരു പെർട്ടിക്കുലർ വിലയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് ഒരു ഗുഡിൻ്റെ എത്ര വിൽക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു, അതാണ് ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത്. ഈ ക്വാണ്ടിറ്റി സപ്ലൈഡ് എപ്പോഴും കൂടുതലായിരിക്കും പ്രൈസ് കൂടുതലാണെങ്കിൽ. പ്രൈസ് കൂടുതലാണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈഡും കൂടുതലായിരിക്കും. എന്നാൽ പ്രൈസ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും. പ്രൈസ് കൂടുതലാണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് കൂടുതലായിരിക്കും. പ്രൈസ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും. ഇതാണ് അവരുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണെന്ന്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന സാഹചര്യം. അതായത് അവിടെ ഗുഡ്സിൻ്റെ വേസ്റ്റേജ് ഇല്ല. എത്രത്തോളം സപ്ലയേഴ്സ് വിൽക്കാൻ തയ്യാറാണോ അത്രയും സാധനം തന്നെ കൺസ്യൂമേഴ്സ് വാങ്ങിക്കാനും തയ്യാറാകുന്ന ഒരു സാഹചര്യം. അവിടെയാണ് ഇക്വിലിബ്രിയം വന്നെത്തുന്നത്, ഡി ഈസ് ഈക്വൽ ടു എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട്, ഈ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എസിലേക്ക് ഈ തന്നിരിക്കുന്നത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ ക്വസ്റ്റൻ ഒന്ന് നോക്കി. Demand curve for house cleaning services is D is equal to 45,000 minus 21P and supply curve is S is equal to 15,000 plus 9P. അപ്പോൾ നമുക്ക് ഡിമാൻഡും തന്നിട്ടുണ്ട് സപ്ലൈയും തന്നിട്ടുണ്ട്. ഡിമാൻഡ് എന്ന് പറയുന്നത് 45,000 minus 21P. ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 50,000 പ്ലസ് 9P-നോട് ഈക്വൽ ആണ്. അപ്പോഴാണ് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആവുക. ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്താൻ പറ്റും. ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പി എന്ന് പറയുന്നത് പ്രൈസ് ആണ്. അപ്പോൾ എങ്ങനെ കണ്ടെത്താം? 21P പ്ലസ് 9P ഇസ് ഈക്വൽ ടു 45,000 മൈനസ് 15,000. അതായത് 30P ഈസ് ഈക്വൽ ടു 30,000. പി ഈസ് ഈക്വൽ ടു 30,000 ഡിവൈഡഡ് ബൈ 30, അതായത് 1,000. ഇപ്പം പി എന്നുള്ളത് 1,000 ആണെന്ന് കിട്ടി. അപ്പം ഇത് എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. 1,000 എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് എന്താണ്? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റീനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഈ പ്രൈസിനെ നമുക്ക് ഈ ഡിമാൻഡിലേക്കോ ഈ സപ്ലൈയിലേക്കോ ഇട്ടാൽ മതി, നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടിലിട്ടാലും നമുക്ക് ഈക്വൽ എമൗണ്ട് തന്നെ കിട്ടണം. അപ്പോൾ നമുക്ക് ആദ്യം ഡിമാൻഡിലേക്ക് ഇട്ട് നോക്കി. 45,000 മൈനസ് 21 ഇൻറ്റു തൗസൻഡ് എന്ന് പറയുമ്പോൾ 21,000 ആണ്. അപ്പോൾ 45,000 മൈനസ് 21,000 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? 24,000. ഇതിനകത്തും നമുക്ക് ചെയ്തു നോക്കാമല്ലോ. സപ്ലൈയുടെ കേസിൽ സപ്ലൈ എന്താണ്? 50,000 ആണ്. 50,000 പ്ലസ് 9,000. ഇപ്പോൾ അതായത് 9 × 1,000 9,000. ഇപ്പോൾ 50,000 പ്ലസ് 9,000 എന്ന് പറഞ്ഞാലും 24,000 ആണ്. അപ്പോൾ ഇക്വിലിബ്രിയൻ ഡിമാൻഡ് എന്ന് പറയുന്നത് 24,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും ഇക്വിലിബ്രിയം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ. അതുപയോഗിച്ച് നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും രണ്ടും കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താനായിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. In 2015, the nominal rate of interest in country was 6% and the inflation rate then was 1.5%. So the real rate of interest in 2015 was. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നാണ്, എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ട ഫോർമുല ഇതാണ്. ഈ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ പ്ലസ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ,
നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ പ്ലസ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഈ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ തൽക്കാലം നമുക്ക് എക്സ് എന്ന് സങ്കല്പിക്കാം. അപ്പോൾ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 6% നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻഫ്ലേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1.5% ആയിരുന്നു ഇൻഫ്ലേഷൻ. റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടെത്തണം, അതാണ് എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടെത്താൻ എളുപ്പമല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 6% മൈനസ് 1.5%. 6% മൈനസ് 1.5% എന്ന് പറയുന്നത് 4.50% ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 4.50% ആണ് ആൻസർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇക്വിലിബ്രിയം ഡിമാൻഡ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു. അതേപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തുന്നത് കണ്ടു. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടെത്താൻ പഠിച്ചു. പിന്നെ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എന്താണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. ബൈ.